ഹലോ എല്ലാവർക്കും ജയ ഫീൽഡിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹെൽത്തി ലവ് ലെറ്റർ എന്ന് പറയുന്ന കിടുക്കാച്ചി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഓക്കെ ഇത്രയും സാധനം വേണ്ടേ ഇതാ ക്യാരറ്റ് ഒരു രണ്ടെണ്ണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത ശേഷം ഞാനൊന്ന് ജസ്റ്റ് കഴുകി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ബാക്കി നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന ഐറ്റം ഇല്ലേ അതിനെയൊക്കെ ആകെ ചോപ്പിച്ച് കളയും ഈ സാധനം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തു ചെറുതായിട്ട് നിറം പിടിക്കും പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജാണ് ക്യാബേജ് അധികം മൂക്കാത്ത ക്യാബേജ് എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ബീൻസ് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായി മുറിച്ചതാണ് പിന്നെ തക്കാളി അപ്പൊ ഇത്ര ഐറ്റാണ് വേണ്ടത് പിന്നെ എടുത്തത് കറിവേപ്പില ഓക്കെ പിന്നെ ഗോതമ്പാണ് എടുത്തത് ഹെൽത്തി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് എല്ലാം നമ്മുടെ ഹെൽത്തിന് ചേരുന്നതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് തേങ്ങ ചിരകി വെച്ചത് ഓക്കെ പിന്നെ വെളിച്ചെണ്ണ കടുക് തേങ്ങാപ്പാല് ഫസ്റ്റ് പാലാണ് കേട്ടോ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാല് അപ്പം റെഡി ആദ്യം നമുക്ക് ഗോതമ്പിന് എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ദോശമാവിന്റെ പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്കണം ഓക്കെ ആവശ്യത്തിന് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ എത്ര ഉപ്പാണോ നിങ്ങൾക്ക് ടേസ്റ്റ് ഓക്കെ അത്രയും ഉപ്പ് ചേർക്കുക അതിനുശേഷം തേങ്ങ ഒരു സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഫിൽ ചെയ്യുന്ന ഒരു സാധനം ഓക്കെ അപ്പം മാവ് റെഡി അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് എടുത്തു വെച്ച കറിവേപ്പില അതിനുശേഷം ഇട്ട് കൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ ഗ്രേറ്റ് വെച്ചിട്ടുള്ള പച്ചക്കറികളില്ലേ അത് 1x1 ആയിട്ട് ഇട്ട് കൊടുക്കണം ആദ്യം നമുക്ക് ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് അങ്ങനെ 1x1 ആയിട്ട് ഈ പ്ലേറ്റിൽ ഓരോന്നും ഇട്ട് കൊടുക്കുക ഇത് നല്ല കളർഫുൾ ആണ് കേട്ടോ ബീട്രൂട്ട് വാഷ് ചെയ്യാൻ മറക്കല്ലേ വാഷ് ചെയ്തില്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് അങ്ങ് ഭയങ്കര നിറമായി പോകും ബീട്രൂട്ടിന് നിറം മാത്രമായി പോകും കഴുകിയാൽ പോലും നിറം പിടിക്കും എങ്കിലും ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അത്ര കളർ പിടിക്കില്ല ഓക്കെ അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവമായി ലവ് എന്ന് പറയുന്നത് കളർഫുൾ ആണല്ലോ അല്ലേ അപ്പൊ കളർഫുൾ സാധനമായി ഓക്കെ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല അപ്പം അതൊന്നും നിങ്ങൾ ഓർക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി ജസ്റ്റ് ഒന്ന് അത് വേവണം അതിനുശേഷമാണ് നമ്മൾ പച്ചമുളകും തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യത്തെ ഒരു ഒരു സെക്ഷൻ വെന്ത ശേഷം എന്താ വെച്ചാൽ ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ഒരു ചുവയുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടിയാൽ മതി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ തേങ്ങയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ചു നേരം മൂടി വെക്കുക ഓക്കെ ഇത് വെന്തിട്ടുണ്ട് ഒരു ഹാഫ് വേവിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേവിക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് വേവിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മുടെ പച്ചക്കറിക്കൂട്ട് റെഡി നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു തോരൻ വെച്ചാൽ പോലും സൂപ്പറാണ് അപ്പോ അടുത്ത സെക്ഷൻ ഇതും ഒരു മെയിൻ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം തേങ്ങാപ്പാല് ഒരു പാനിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം കുരുമുളക് പൊടി അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര ഇടണം എന്നുള്ളത് ഇത്രയും പാലെടുക്കുകയാണെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക
എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഒരേ തീയിൽ തന്നെ അതങ്ങ് ആവട്ടെ. ആയി 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 ഇതിങ്ങനെ കുറുകി കുറുകി വരും. ഇത് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ലൗലട്ടറിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സാധനം കൂടെ കൂടി ചേരുമ്പോഴാണ് ആ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റ് ആവുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഇത് നമുക്ക് ബ്രെഡിലൊക്കെ എന്താ പറയുക, ജാം പോലെ തന്നെ തേച്ച് കഴിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ ഉണ്ടാക്കി ബ്രെഡിൽ തേച്ച് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കണം. ആ കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു സ്വാദില്ലേ, പൊളിയാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇതാ തവിയിലെടുത്തിട്ട് ഇങ്ങനെ ആകുമ്പം ജസ്റ്റ് ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴത്തക്ക രീതിയിൽ ഈ ഒരു പരുവത്തിലാകുമ്പം എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഓക്കെ, വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത്. തേങ്ങാപ്പാലാണല്ലോ, അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ചൂടനെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. ഈ ഒരു പരുവത്തിലാകുമ്പം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് മാവ്, അപ്പൊ നല്ല അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഒരു ദോശ ചുട്ടെടുക്കണം, ഗോതമ്പ് ദോശ. അതിൻ്റെ ഒരു വശം വെന്തു തിരിച്ചിട്ടു. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച പച്ചക്കറി കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ദോശയുടെ കൃത്യം നടുവിലായിട്ട് നീളത്തിൽ വെച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ബീട്രൂട്ട് ഇടാതെ ഇരിക്കുവാണെങ്കിൽ എല്ലാ കളേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ബീട്രൂട്ട് ഇട്ടേക്കണോണ്ടാണ് എല്ലാത്തിനും ഒരു മിക്സിങ് വന്നിട്ടുള്ളത്. അപ്പം ബീട്രൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് പെപ്പർ ജാം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ഇതിൻ്റെ മെയിൻ ആണ് കേട്ടോ. ഇത് ഒഴിവാക്കിയിട്ടുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ വേണം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റർ പോലെ ഇതിനെ അങ്ങ് മടക്കി. ഇതിന് ഓരോ പേര് പറയും, ലവ് ലെറ്റർ എന്ന് പറയും, ഏലാഞ്ചി എന്ന് പറയും. അത് തേങ്ങയും പഞ്ചസാരയാണ് അപ്പം ഇതിനകത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം പഞ്ചസാര എന്ന് പറയുന്നത് ഹെൽത്തി അല്ലല്ലോ, നിങ്ങൾക്കറിയാം വൈറ്റ് പോയിസൺ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡാണോ എന്നൊന്ന് ചോദിക്കാനില്ലല്ലോ, ഗോതമ്പാണ് പച്ചക്കറികളാണ്. അപ്പം നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡിയാണ്. ദാ ഇങ്ങനെ ഗോതമ്പിൻ്റെ ദോശ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഈ ഒരു നിറത്തിലെത്തണം കേട്ടോ. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോഴായാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, കമൻറ്റും മറക്കരുത്. താങ്ക് യു.